കുറ്റവരായ അടുത്ത ആരും ഈ ഇതായിട്ട് സ്വന്തം ശരീരം കാണിച്ചോ വിറ്റോ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളല്ല. കാര്യം അത് ചെയ്യുന്നവരെ ഞാൻ ആദ്യമേ കൃഷ്ണഭക്തിയായിരുന്നു. നോർമൽ ഫോട്ടോഷൂട്ട് ചെയ്തിട്ടാണ് അവര് കമ്മ്യൂണിറ്റിന് പുറത്താക്കിയത്. സോഷ്യൽ മീഡിയ ഒരുപാട് ആൾക്കാരുടെ അന്നമാണ്. കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഇതിനകത്ത് വരുമാനമാർഗ്ഗമായി സ്വീകരിച്ചവരുണ്ട്. പാചകമാവാം, യാത്രകളാവാം, റിവ്യൂസുകളാവാം, അല്ലെ പല പല കണ്ടന്റുകൾ ചെയ്ത് കാശുണ്ടാക്കുന്നുണ്ട്. ഒരു കൂട്ടം ആൾക്കാർ ശരീരത്തിന്റെ സൗന്ദര്യം പുറത്ത് കാണി ജീവിക്കുന്ന ഒരുപാട് മുതിർന്നവരുണ്ട്, ചെറുപ്പക്കാരെ സ്ത്രീകളടക്കമുണ്ട്. അത് അവരുടെ ശരീരം മറ്റുള്ളവർക്ക് കാണാൻ താല്പര്യമുണ്ടെന്ന് അവർ കാണിക്കുകയും അതിന് ഒരു വരുമാനം ഉണ്ടാക്കുന്നതിലും അത് ഓരോരുത്തരെ ഓരോ കണ്ടന്റ് ആണ്. അങ്ങനെ ഉണ്ടാക്കിയ ഒരു അറിയപ്പെടുന്ന ഒരാളാണ് നിള നമ്പ്യാർ എന്ന് പറയും. കുറച്ച് ആൾ മുമ്പാണ് അവരിങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞ ഇൻസ്റ്റാഗ്രാമിലും അല്ലെങ്കിൽ മറ്റുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ ഇവരുണ്ട്. ഇവർ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ വരികയും അതിനകത്ത് ഒരു കാര്യം പറയും. കാര്യം നിള നമ്പ്യാർ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഒരു ഹിന്ദു നാമമാണ്. അവരൊരു ഹിന്ദു സ്ത്രീയല്ല, അവരൊരു മുസ്ലിം സ്ത്രീയാണ്. അവർ കൺവേർട്ട് ചെയ്തുകൊണ്ടാണ് അതാണ് സോഷ്യൽ മീഡിയ ചൂട്. കാര്യം അവരുടെ പേരിനൊപ്പം നിള നമ്പ്യാർ, ഈ നമ്പ്യാർ എന്നുള്ള പേരോടെ വന്നപ്പോൾ അതൊരു സോഷ്യൽ മീഡിയ ചർച്ചയായി. നമുക്ക് അവരുടെ ഇന്റർവ്യൂവിലെ കുറച്ച് ഭാഗങ്ങൾ കേട്ടിട്ടാവാം നമ്മുടെ കാര്യങ്ങൾ. കേട്ടത് വേറൊരു കമ്മ്യൂണിറ്റി ആയിരുന്നു, പിന്നെ ഇങ്ങോട്ട് കൺവേർട്ട് ആയതാണോ? അതെ അതെ അതെ, കൺവേർട്ട് ആയി. അപ്പോൾ ഇപ്പോൾ ഹിന്ദു മതമാണ്? അതെ അതെ, അതിലാണ് വിശ്വസിക്കുന്നത്. അതെ. ഓക്കെ, അപ്പോൾ ഒഫീഷ്യലി അങ്ങനെ ചേഞ്ച് ചെയ്തതാണോ? ആ, ഒഫീഷ്യലി ചേഞ്ച് ചെയ്യേണ്ടി വന്നതുകൊണ്ട് ചേഞ്ച് ചെയ്തതാണ്. ഓക്കെ, ചേഞ്ച് ചെയ്യേണ്ടി വന്നു എന്ന് പറഞ്ഞോട് ഞാൻ ചോദിക്കായിരുന്നു, എന്തായിരുന്നു അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്? നിളയായി മാറിയപ്പോൾ എനിക്കും തോന്നി ഇതാണ് നല്ലത് എന്ന് തോന്നിയിട്ട് അങ്ങനെ ചേഞ്ച് ചെയ്തത്. ഓക്കെ, അപ്പോൾ ജനിച്ച ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് മുസ്ലിം സമുദായം. അതെ അതെ അല്ലെ. ഓക്കെ, അതിന് ഇപ്പോൾ ഇങ്ങോട്ട് ഇപ്പോൾ ഹിന്ദുവിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ഒരു ഒരു പെർട്ടിക്കുലർ റീസൺ ഉണ്ടാവുമല്ലോ. അതെ. എന്തായിരുന്നു അത് റീസൺ? ഞാൻ ആദ്യമേ കൃഷ്ണഭക്തിയായിരുന്നു ഒന്നത്. പിന്നെ നിളയിലോട്ട് മാറിയപ്പോൾ പേര് ഇൻസ്റ്റ പുതിയൊരു ഐ ഡി എടുത്തപ്പോൾ നിള നമ്പ്യാർ എന്ന് സ്വയമേ ഇട്ടതാണ്. പിന്നീട് അതിലോട്ട് അങ്ങ് കൺവേർട്ട് ആയതാണ്. കാരണം കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഓൾറെഡി പുറത്തായി, അവർ പുറത്താക്കി. അതവരെ റീസണാണ്. മതപരമായിട്ട് ഞാൻ ചെയ്യുന്ന വർക്ക് ഒരിക്കലും മതത്തിന് യോജിച്ചതല്ല. ഈ കമ്മ്യൂണിറ്റി എന്ന് പുറത്താക്കുന്നതുകൊണ്ട് ഏത് കമ്മ്യൂണിറ്റി എന്നുള്ളത്, അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി, നമ്മൾ കാര്യം എറണാകുളത്ത് താമസിക്കുന്ന ഒരാളാണ്. ഇത് പറയുന്നത് മലപ്പുറത്താണ്. മലപ്പുറത്ത് അങ്ങനെ ഉണ്ടോയെന്ന് ഈ അടുത്ത് ഞാൻ കേട്ടിട്ടില്ല. ഇനി അത് വല്ല കുഗ്രാമങ്ങളിലല്ലോ ആണോ എന്ന് പറഞ്ഞ ഒരു 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 മഹല്ല് അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനികളുടെ ഒരു എട്ടപ്പക ഹിന്ദു സഹോദരന്മാർ പറഞ്ഞ പോലെ ഈ കരയോഗം അങ്ങനെയൊക്കെ അല്ലേ? അങ്ങനെയാണ് അറിയുന്നത്. അവിടെ നിന്ന് പുറത്താക്കാൻ ഇങ്ങനൊരു എനിക്ക് മനസ്സിലാവുള്ളൂ. നമുക്ക് കുറച്ചുകൂടെ കേട്ടുപോകാം. അതുകൊണ്ട് ഇപ്പോൾ ഇപ്പം വന്ന ശേഷമല്ലേ കമ്മ്യൂണിറ്റിന്ന് പുറത്തായത്? അല്ല, അതിന് മുന്നേ തന്നെ ഞാൻ ഷോർട്സും ഒരു ജസ്റ്റ് ടീഷർട്ടും ഇട്ടിട്ട് നോർമൽ ഫോട്ടോഷൂട്ട് ചെയ്തിട്ടാണ് അവർ കമ്മ്യൂണിറ്റിന്ന് പുറത്താക്കിയത്. ഇതിൽ നിന്ന് ഇതുകൊണ്ടല്ല. അല്ല, ഞാൻ ചോദിക്കാ, ഇപ്പം ഇങ്ങനെ ഒരു കോസ്റ്റ്യൂം യൂസ് ചെയ്തു എന്നുള്ള ഒറ്റ കാരണത്തിന്റെ പേരിൽ ഒരു കമ്മ്യൂണിറ്റി പുറത്താക്കൂ? ആ, അൻസീബിനെ പുറത്താക്കിയ ഒരു വിവരം അറിയോ എന്നറിയില്ല. അൻസീബ പുള്ളിക്കാരി, ആ പുള്ളിക്കാരി ജസ്റ്റ് ഒരു വയറ് കാണിച്ചൊരു ഷൂട്ട് കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളിക്കാരിനെ പുറത്താക്കി. ചിലരെ പുറത്താക്കുന്നില്ല, അത് അതാത് കമ്മ്യൂണിറ്റിൻ്റെതാവും. ഓരോ മേഖലയുമായി സംബന്ധിച്ചാവും. ഞാൻ നിൽക്കുന്നൊരു ഏരിയ അങ്ങനെയാണ്. അത്രയും കവർ ചെയ്ത് ബുർക്കയിട്ട് ഭയങ്കര കവർ ചെയ്ത് നടക്കുന്നൊരു ഏരിയയിൽ നിന്നാണ് മലപ്പുറം. അതുകൊണ്ടാവാം അവരന്ന് കമ്മ്യൂണിറ്റിന്ന് പുറത്താക്കി. പിന്നെ എനിക്ക് മനസ്സിലാവുള്ള ഇപ്പോഴും വ്യക്തത ഒന്നുമില്ല ഇതിനകത്ത്. കമ്മ്യൂണിറ്റി ഇന്ന് പുറത്താക്കി എന്ന് പറയുമ്പോൾ ഒരു ഇസ്ലാം മതത്തിൽ നിന്ന് ആണോ പുറത്താക്കിയത്? അങ്ങനെ ഒരാൾക്ക് പുറത്താക്കാനുള്ള അധികാരമുണ്ട് എനിക്കറിയില്ല. എന്നൊരു താലിബാൻ വല്ലോണം ഇനി ഇവിടെ അണിയിലെ കമ്മിറ്റി ഒരു താലിബാനുകൾ കേരളത്തിൽ അങ്ങനെ ഉണ്ടോ? ഇപ്പൊ ഹിന്ദു സഹോദരന്മാരാണെങ്കിലും ക്രിസ്ത്യൻ സഹോദരനാണെങ്കിലും ഈ ഇടവകയെന്ന് പുറത്താക്കി അല്ലെങ്കിൽ കരയോഗത്തിന് പുറത്താക്കി എന്ന് പറഞ്ഞാൽ അവര് അല്ലെങ്കിൽ ഇത്ര ന്യൂഡ് ഫോട്ടോ അല്ലെങ്കിൽ ഇതുപോലത്തെ അഭിനയിച്ചു, അവര് ശരീരത്തിന്റെ വയറ് കാണിച്ചു, അതൊന്നും പറയാൻ കാര്യമില്ല. കാര്യം മതം അനുവദിക്കുന്ന ചില കാര്യങ്ങൾ അതിൽ നിന്ന് തെറ്റാണ് അവർ ചെയ്തത്. അതും ദൈവവും അവരും തമ്മിലുള്ള ഉടമ്പടിയാണ്. അതിനകത്ത് പള്ളിക്കാർക്ക് ഇടപെടാനുള്ള അധികാരമൊന്നുമില്ല. അതിൽ പള്ളിക്കാരല്ല ഒരു ചിലവിന് കൊടുക്കുന്നത്, അവർക്ക് അതിനുള്ളത്. പക്ഷെ ഇതൊരു ന്യായീകരണം. ഇനി അതല്ല, നമ്മളറിയാത്ത വലിയ രഹസ്യ ആൾക്കാർ വല്ല കമ്മ്യൂണിറ്റി ഉണ്ടോ എന്നൊക്കെ ഇനി അന്വേഷിക്കേണ്ടി വരും. അതാണ്, ഇതിനൊരു ന്യായീകരണം ഒന്നുമില്ല. ഏതായാലും ഒരു മതവും ഒരു മതം നമ്മൾ അറിഞ്ഞ രീതിയിൽ ഒരു മഹല്ലോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളും ഇതിനെ ഇടപെട്ട് അവർ നിങ്ങൾ മതത്തിന് പുറത്താ എന്ന് പറയാനല്ല. കാര്യം മതവും വിശ്വാസവും ദൈവമായിട്ടുള്ള ഏർപ്പാണ്. അതിന് ഈ പറഞ്ഞ പോലെ പണ്ടത്തെ പോലെ പള്ളിയിൽ നിന്ന് പുറത്താക്കുന്ന കാര്യം ഈ കാലത്തുണ്ടോയെന്ന് എനിക്കറിയില്ല. ഏതായാലും ഉണ്ടെങ്കിൽ അതൊന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നീള എന്നുള്ള പേര്, ഇപ്പോൾ ഒരു പേര് നമുക്ക് അക്സെപ്റ്റ് ചെയ്യുന്നതിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പം ഇഷ്ടമുള്ള ഒരു പേര് നമുക്ക് ചൂസ് ചെയ്യാം. പക്ഷേ അതിൻ്റെ പുറകെ ഈ കാസ്റ്റ് സർനെയിമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ആ കാസ്റ്റിൽ ജനിച്ചതുകൊണ്ടാണ് നമ്മൾ മിക്കവാറും ആളുകൾ അത് സർനെയിമായിട്ട് കൊണ്ടുപോകുന്നത്. അപ്പം ഈ നമ്പ്യാർ എന്നുള്ളത് ജനിക്കാത്തവരും ഇടുന്നില്ലേ? നമ്പ്യാർ, നായർ അങ്ങനെ ഇടുന്നില്ലേ? ഒരുപാട് പേരുണ്ടോ? നമ്മൾ ആനകൾക്ക് പേരിട്ടെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർക്ക് എപ്പോഴും ഹിന്ദു നെയിമാണ്. അതുപോലെ ഞാനും സ്വീകരിച്ചു. അവർക്ക് എന്തുകൊണ്ട് ഒരു മുസ്ലിം നെയിം ക്രിസ്ത്യൻ നെയിം ഇടുന്നില്ല?
ഉത്സവങ്ങൾക്ക് മാത്രല്ലോ പള്ളിപ്പെരുന്നാളിന് പോകാറുണ്ട്. ഏതായാലും അവർക്ക് ഇതിനകത്ത് ന്യായമൊന്നുമില്ല. എന്തുകൊണ്ട് നമ്പ്യാർക്കാരൊരു കാസ്റ്റ് നിയമാണ്, നമ്പ്യാർ, നായർ, അങ്ങനെ വർമ്മ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. എന്തിനാ പേരിട്ടു? കാര്യൊരു ഗുമ്മിനിട്ടു. ഈ അടുത്തൊരു നടിനായിട്ട് പേര് ഞാൻ ഓർക്കുന്നത്, അവർ പറഞ്ഞു പോലെ ഗുമ്മിന് നമ്പ്യാർ എന്നങ്ങനെ ചേർത്തു. അതുപോലെ അവർ പേര് ഗുമ്മിയാർ, നമ്മൾ പണ്ട് പറഞ്ഞ വർമ്മ അല്ലെങ്കിൽ പല പല പേരുകൾ കൂടെ നമ്മൾ ചേർക്കാറില്ല ഒരു ഗുമ്മിന് വേണ്ടി. അതുപോലെ അവർ പേരിട്ടു. ഇത് ന്യായമൊന്നുമല്ല. ഈ നേരത്തെ പറഞ്ഞ പോലെ കമ്മ്യൂണിറ്റിയും ഈ പറഞ്ഞ നമ്പ്യാർ എന്ന പേരൊക്കെ ഇവരൊരു ഗുമ്മിനിട്ടു. പിന്നെ ഈ പറഞ്ഞില്ലേ സോഷ്യൽ മീഡിയയിൽ നമ്മളിങ്ങനെ താന്നിങ്ങുന്ന സമയത്ത് ഒന്ന് ഉഷാറാൻ വേണ്ടി ഇതൊരു ഇന്റർവ്യൂ ഇട്ടാലോ, കുറച്ചാൾ അവരിങ്ങനെ വൈറലായിട്ട് നിൽക്കും. അതിനുള്ള ശ്രമം മാത്രമാണ്. നമുക്കിനി അടുത്ത ഒരു അവരെ കുറച്ച് കാര്യങ്ങൾ കേൾക്കാം. ഈ മതം മാറിയ സമയത്തെ ഈ ഹിന്ദു മതത്തിലേക്ക് വന്നത് കുറച്ചും കൂടി ഫ്രീഡം ഉണ്ട് എന്നുള്ളൊരു തോട്ടലാണോ? ഫ്രീഡം ഈ പറഞ്ഞ പോലെ മുസ്ലിംസിലും സ്ത്രീകൾക്ക് ഭയങ്കര ബഹുമാനം കൊടുക്കുന്ന ഒരിതാ, പക്ഷെ അതാരും സ്വീകരിക്കുന്നില്ല എന്നുള്ളു. സ്ത്രീകൾക്ക് ജോലി ചെയ്യാം, ഇപ്പൊ വസ്ത്രധാരണയിൽ മാത്രമേ കുഴപ്പമുള്ളൂ. നമുക്ക് ജോലി ചെയ്യാം, ജോലിക്ക് പോവാം, ഞങ്ങൾ എന്തെങ്കിലും പഠിക്കണം എന്നുണ്ടെങ്കിൽ പഠിപ്പിക്കണം, ജോലിക്ക് പോകണം എന്നുണ്ടെങ്കിൽ പറഞ്ഞു വിടണം എന്നുള്ളതാണ് ഒരു മുസ്ലിം കൾച്ചർ. പക്ഷെ അതാരും ചെയ്യുന്നില്ല. എല്ലാവരും ആ ചിറകിൻ്റെ ഉള്ളിൽ ഒതുക്കി നിർത്താൻ നോക്കുക എന്നുള്ളത്. എത്ര സ്ത്രീകൾ ഇപ്പോൾ ഞാനിപ്പോൾ മലപ്പുറത്ത് നിന്നാണല്ലോ, അവിടെയുള്ള എത്ര സ്ത്രീകൾ ഫ്യൂച്ചറിലോട്ട്, അതായത് അവരാഗ്രഹിച്ച രീതിയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എന്തെല്ലാം പ്രയോജനം ഉണ്ടായെന്നറിയും. പക്ഷെ ആരും വിടില്ല, കാരണം ചിറകിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒതുക്കി കൂട്ടി പറന്നു പോയാലോ എന്നുള്ള തെറ്റിദ്ധാരണ കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ കുറേ മാറിയിട്ടുണ്ട്, കാരണം പെൺപിള്ളേർ മാറി എന്നുള്ളതാണ്. കല്യാണം കഴിക്കുന്നില്ല എന്നുള്ളൊരു ഇത്, ഒരു 26, 27, 28, ഇപ്പോൾ 28 വരെ അവർ പിടിച്ചു നിൽക്കുന്നുണ്ട്. എനിക്കറിയില്ല ഇപ്പോഴെന്ന് പറയുമ്പോൾ ഇവർ 10-50 വയസ്സ് അടുത്തുണ്ടോ എന്ന് നമുക്കറിയില്ല. ഇനി പ്രായമുള്ളവരാണോ എന്നറിയില്ല. വളരെ കാലഘട്ടത്തിലെ കഥയാണ് അവർ പറഞ്ഞതെന്ന് അറിയില്ല. എന്തായാലും ശരിയാണ്, ഒരു കാലത്ത് അത് ഇസ്ലാമായിക്കോട്ടെ ഹിന്ദു സമൂഹത്തിലായിക്കോട്ടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ മതത്തെ പറ്റി പറയുമ്പോൾ തന്നെ മുസ്ലിങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിലൊക്കെ വളരെ പിന്നോട്ടായിരുന്നു. മദ്രസ വിദ്യാഭ്യാസം കൊടുത്തിരുന്നില്ല എന്ന് പറഞ്ഞത്. പിന്നെ കാലം മാറി, ആ കുറേ പുരോഹിതന്മാരാണ് എല്ലാ മതത്തിനും വികലമാക്കുന്നത്. ആ ചിന്താഗതി മാറി, കുറേ പുതിയ ആൾക്കാർ വന്നപ്പോൾ ഇതൊക്കെ മാറി. ഒരുപാട് മാറി എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ വിദ്യാഭ്യാസം നൽകുന്നു, അവരിപ്പോൾ ഉന്നത ഇതിലെ കാര്യം. മുസ്ലിം സ്ത്രീകൾ ഒരുപാട് വിദ്യാഭ്യാസം മുന്നോട്ട് പോയി, ഒരുപാട് സർക്കാരും 19 വയസ്സിൽ കെട്ടുക, 16 വയസ്സിൽ കെട്ടുക എന്ന് മാറിയത് 20, 26, 28. നമ്മൾ ചുറ്റപ്പെട്ട ആൾക്കാരും ബന്ധുക്കാരും എല്ലാം കുട്ടികളടക്കം 26, 28 വയസ്സിലൊക്കെ വിവാഹപ്രായം എത്തി. അവർക്ക് ചിന്തിക്കാനുള്ള, അവർക്ക് എന്താ ചെയ്യണമെന്ന് ചിന്തിക്കാനുള്ള രീതിയിൽ സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അതെല്ലാവർക്കും എല്ലാ തരത്തിലുണ്ട്. അത് നമ്മുടെ കാലഘട്ടം മാറിയതുകൊണ്ടാണ്. അത് എല്ലാ മതത്തിലും ഒരു കാലഘട്ടത്തിൽ വളരെ കൺജസ്റ്റഡ് ആയിട്ട് ചിന്തിച്ചാണ്. അതിനകത്ത് കുറച്ച് വ്യത്യസ്തമായിട്ട് എനിക്ക് അന്ന് തോന്നിയത് ക്രിസ്ത്യൻ മതമായിരുന്നു. അത് അവർ അന്ന് വിദ്യാഭ്യാസത്തിന് ഒരുപാട് മൂല്യം കൊടുത്തൊരു മതം തന്നെ ക്രിസ്ത്യൻ മതം. നമ്മുടെ മുസ്ലിങ്ങളും ഈ ഹിന്ദുക്കളൊക്കെ ചിന്തിച്ച് കുറച്ച് വഴിയായിരുന്നു മാത്രം. ഇപ്പം അവരും ഒരുപാട് മുന്നോട്ടായി. അപ്പോൾ തൻ്റെ ജീവിതം താൻ ഇഷ്ടപ്പെട്ട രീതിയിലാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനൊരു കമ്മ്യൂണിറ്റിയുടെയോ ഒരു മതത്തിൻ്റെ പേര് പറഞ്ഞ് ന്യായീകരിക്കുന്ന ഒരു കാര്യം തോന്നല്ലോ കേട്ടോ. കാര്യം ചെയ്യുന്നത് അവർക്കറിയാവുന്നത് ശരിയല്ല, അത്ര വെളിപ്പായ പരിപാടി. കാര്യം ഞമ്മളെ ഇങ്ങനെയും ജീവിക്കാൻ എല്ലാവർക്കും അറിയാറുണ്ട്. പക്ഷെ ചെയ്യണ പരിപാടി, നമുക്ക് ഒരു പണികൾ എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിഞ്ഞുകൊണ്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പം ആ പണി ചെയ്യുന്നത് ശരിയല്ലെന്ന് അല്ലെങ്കിൽ മറ്റുള്ള അറിയിക്കാതിരിക്കാൻ ഒരു ന്യായീകരണം കാണുന്നതായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. ബാക്കിയൊരു മെയിൻ ആയിട്ടുള്ള കാര്യത്തിൽ കടക്കാം. ഇപ്പൊ അച്ഛൻ ഡോക്ടർ ആയതുകൊണ്ട് നമ്മള് മക്കള് ഡോക്ടർ ആവാൻ പഠിക്കാറുണ്ട്, അല്ലെങ്കിൽ ടീച്ചർ ആയതുകൊണ്ട് അങ്ങനെ പോകാറുണ്ട്. അപ്പൊ ഈ ആ ഒരു സെയിം കൈൻഡിൽ വരികയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ മക്കളെ പ്രൊഫഷൻ ചൂസ് ചെയ്യണം എന്ന് ഭാവിയിൽ പറയാണ്, അങ്ങനെയാണെങ്കിൽ എന്ത് പറയാം അവരോട്? അവരും ജീവിതം അവരുതല്ലേ, കുഴപ്പമില്ല. ഇല്ല, ഞാൻ എന്റെ രക്ഷിതാക്കളിൽ നിന്നും പഠിച്ചിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും പേരൻസ് വിട്ടു നിൽക്കരുത്. നമുക്ക് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും എന്താണേലും, ഇപ്പം ഞാനെന്നല്ല ആരാണേലും, പിള്ളേരുണ്ടായി കഴിഞ്ഞാൽ മാക്സിമം നമ്മൾ ഒരുമിച്ച് നിൽക്കുക. രണ്ടാളും രണ്ട് വൈക്കാണേലും, മീൻസ് രണ്ട് ജോലിയാണേലും, ഇവർക്ക് ഇഷ്ടമല്ലാത്തവും ചിലപ്പോൾ ഇവർ ചെയ്യുന്നത്, അവർക്ക് ഇഷ്ടമല്ലാത്തവും ഇവർ ചെയ്യുന്നത്, എന്നാലും ഫാമിലി ഒരുമിച്ച് വേണം. കൊച്ചുങ്ങളങ്ങനെ പറഞ്ഞാൽ ചേച്ചി അക്സെപ്റ്റിംഗ്, ഓക്കെ നിങ്ങളുടെ പ്രൊഫഷൻ അതാണ് ഇഷ്ടമെങ്കിൽ ചെയ്തു എന്ന് പറയും. അത് എന്താണ് അവർക്ക് ഇഷ്ടം, ഇതാവണമെന്നില്ല. ഇനി എന്തായാലും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ നാളെ ഇന്ന കുട്ടീനെ ഇഷ്ടം, അല്ലെങ്കിൽ ഹിന്ദുവിനെ, അല്ലെങ്കിൽ മുസ്ലിമിനെ, അല്ലെങ്കിൽ ക്രിസ്ത്യനെ, അതിലൊന്നും എനിക്ക് ഇതല്ലേ, അവരെ ഇഷ്ടമല്ലേ അവരെ ജീവിതം. ഇതിനകത്തും വ്യക്തമായിട്ട് അവർ പറയുന്നില്ല. അവർ പറയുന്നത് കുട്ടികൾ പ്രേമിച്ചു പോകാനെ പറ്റിയാണ്. കാര്യം തെറ്റാണെന്ന് അവർക്കറിയാം, പക്ഷേ വേറെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് അവർ ജീവിക്കുന്നു. ഉദാഹരണമായിട്ട് ഇതന്നെയാണ് പലരും ചെയ്യുന്നത്. സെലിബ്രിറ്റികളടക്കം, സിനിമാ നടികമാരടക്കം ശരീരം പ്രദർശിപ്പിച്ചൊക്കെ തന്നെ ജീവിക്കുന്നു. അവർക്കും ഒരു വില, ഇവർക്ക് ഒരു വിലയില്ലായ്മയൊന്നുമില്ല. എല്ലാവരും അവരിഷ്ടമുള്ള ജോലി ചെയ്യുന്നു, കാണുന്നവർ കാണും, കണ്ടവർ ചിലപ്പോൾ കുറ്റം പറയും. അത് ഈ പരിപാടിക്ക് പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ അവരൊരു ഇഷ്ടംപോലെ ജീവിക്കട്ടെ. പക്ഷേ ഇതിനകത്ത് പറയാൻ ഞാൻ അവസാനിപ്പിക്കുന്ന ഒരു കമൻറ്റ്, ഇതിൽ വന്നൊരു കമൻറ്റോട് വായിച്ചിട്ടാവാം നമുക്കിത് തീർക്കുന്നത്. സമൂഹത്തിൽ സ്ത്രീകൾക്ക് പറ്റിയ എത്ര എത്ര ജോലികളുണ്ട്, അങ്ങനെ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചൂടെ? ഇതിലും കഷ്ടപ്പാട് ജീവിക്കുന്ന എത്രയോ അമ്മമാർ ഉണ്ട്, മാന്യമായി ജോലി ചെയ്ത് ജീവിക്കുന്നു.
ഇവരുടെയൊക്കെ വീഡിയോ കണ്ട് എത്ര കുട്ടികൾ വെറ്റിയിട്ടുണ്ടാകും, എത്രയോ ഭാര്യമാർ ചരിക്കപ്പെടുന്നുണ്ടാവും. ഇതെല്ലാം നിർത്തി ഒരു ജോലി ചെയ്ത് മക്കളോട് ജീവിച്ചു നോക്ക്, ശരിക്കുമുള്ള സന്തോഷവും സമാധാനം എന്താണെന്ന് അപ്പോഴും അറിയാം. കാര്യം ഒരിക്കലും ഞാൻ ഇനിയായിരിക്കുന്ന കാര്യം എൻ്റെ ഭാര്യയോ എൻ്റെ മക്കളോ എൻ്റെ ഉറ്റവരായ അടുത്ത ആരൊന്നും ഈ ഇതായിട്ട് സ്വന്തം ശരീരം കാണിച്ചോ വിറ്റോ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളല്ല. കാര്യം അത് ചെയ്യുന്നവരെ ഞാൻ അപമാനിക്കല്ല, അതും അവരോടും പറയും നിങ്ങളത് ചെയ്യരുത്. കാര്യം നമ്മുടെ ഗുഹ്യമായി വെക്കുന്ന, നമ്മൾ മറച്ചു വെക്കുന്ന സ്ഥലങ്ങൾ പുറത്ത് കാണിച്ച് അത് വരുമാനമാക്കുന്ന ആൾക്കാരോട് നമുക്ക് ഒരു ദേഷ്യമല്ല, പക്ഷെ അവിടെ ചെയ്യാതിരിക്കുമെന്നോ ആഗ്രഹം, കാര്യം നമ്മൾ അത് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സഹോദരിയോട് നമുക്ക് പറയാനുള്ളത് നിങ്ങൾ വേറെ നല്ലൊരു മാറി കണ്ട് മാറും എന്ന് പറയാനുള്ളൂ. കാര്യം ഇങ്ങനൊരു ചെയ്യുന്ന ആളെ നിങ്ങളുടെ മക്കളും നിങ്ങളുടെ മക്കളും ഈ ലെവലിലായി കഴിഞ്ഞാൽ നിങ്ങളുടെ മാതാപിതാക്കൾ അനുഭവിച്ച ബുദ്ധിമുട്ട്. ഇതിനകത്ത് ഈ സഹോദരി പറയുന്നുണ്ട് തൻ്റെ മാതാപിതാക്കൾ സെപ്പറേറ്റഡ് ആയിരുന്നു. അങ്ങനെ ഒരിക്കലും ആവരുന്ന കാര്യം കണ്ടോ, ഒരു ഒരു കുടുംബത്തിൻ്റെ ഭദ്രത അവിടെ. നമ്മൾ മാതാപിതാക്കൾ നിങ്ങൾ കല്യാണം കഴിച്ച് കഴിഞ്ഞ് നിങ്ങൾ മക്കളുണ്ടായി കഴിഞ്ഞാൽ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നവരാണ് പൂർണ്ണമായ ആൾക്കാർ. അത് അവർ സമ്മതിച്ചേ പറ്റൂ. ഇത് മക്കൾ നോക്കാണ്ട് നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കുമ്പോൾ ഒരുപക്ഷെ മക്കൾ നമ്മളെ കണ്ടാണ് അല്ലെങ്കിൽ മറ്റുള്ളത് കണ്ട വളർന്നെങ്കിൽ ഒരുപക്ഷെ മക്കൾ നാളെ എങ്ങനെയാവും. ഇവർ പറഞ്ഞാൽ അതിനൊരു സന്തോഷം കൂടിയുണ്ട്. അപ്പോൾ തീർച്ചയായും ഈ സഹോദരി നമുക്ക് പറയാനുള്ളത് നമ്മളിങ്ങനെ ആയിരിക്കുന്നില്ല. നേരത്തെ പറഞ്ഞാൽ നമ്മൾ ആരും ഇങ്ങനെ ആവണമെന്ന് ആഗ്രഹിക്കുന്നില്ല, ഇങ്ങനത്തെ ആൾക്കാരോട് നമുക്ക് താല്പര്യമില്ല. പക്ഷെ നിങ്ങളിങ്ങനെ ആയതുകൊണ്ട് മാത്രം ഇങ്ങനെ ഒളിഞ്ഞിരുന്ന് കണ്ടിട്ട് നിങ്ങൾ കൊള്ളില്ലാത്ത ചെയ്യാൻ നമ്മൾ പറയില്ല. കാര്യം അത് നിങ്ങളുടെ വരുമാനമാണ്. പക്ഷേ ഒരിക്കലും നിങ്ങൾ ഇതിന് ചെയ്യുന്ന നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. തീർച്ചയായും നിങ്ങൾക്കൊരു നല്ലൊരു ജോലിയോ നല്ലൊരു വരുമാനമാർഗം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോ നിർത്തിയാണ്. ഓക്കേ.